റഹ്മത്തുള്ളാഹി തആല വബറകാതു. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാലാം ഖലീഫയായിട്ടുള്ള അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്ന രണ്ട് പ്രധാന യുദ്ധങ്ങൾ, ഒന്ന് ജമൽ യുദ്ധം, രണ്ട് സിഫീൻ, ഈ യുദ്ധങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ആ യുദ്ധങ്ങളുടെ അനന്തരഫലമായിട്ട് സന്ധി സംഭാഷണത്തെക്കുറിച്ചും ആ സന്ധി സംഭാഷണത്തിൽ പങ്കെടുക്കാതെ പിന്തിരിഞ്ഞു പോയ തീവ്ര ചിന്താഗതിക്കാരായ ഖവാരിജികളെക്കുറിച്ചും പറഞ്ഞു. ഇന്ന് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വധത്തെക്കുറിച്ചിട്ടാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ മൂന്ന് ഖവാരിജി നേതാക്കളാണ് അലി റളിയല്ലാഹു അൻഹുവിനെയും അദ്ദേഹത്തോടു കൂടെ അഖദു തഹ്കീമിൽ പങ്കെടുത്തിട്ടുള്ള, സന്ധി സംഭാഷണത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളെയും വധിക്കാൻ വേണ്ടി തയ്യാറാകുന്നത്. അബ്ദുറഹ്മാൻ ബിൻ മുൽജിം, ബറക ബിൻ അബ്ദുള്ള, അമ്രു ബിൻ ബക്കർ അത്തമീമി, ഈ മൂന്ന് ആളുകളാണ് ഇവർ വധിക്കാൻ വേണ്ടിയിട്ട് അലി റളിയല്ലാഹു അൻഹുവിനെയും അമ്രു ബിൻ ആസിനെയും മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും വധിക്കാൻ വേണ്ടി തയ്യാറാവുന്നത്. അബ്ദുറഹ്മാൻ ബിൻ മുൽജിം അലി റളിയല്ലാഹു അൻഹുവിനെയും ബറക് മുആവിയയെയും അമ്രു ബിൻ ലാസിനെയും വധിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി. അലി റളിയല്ലാഹു അൻഹുവിനെ ഇബ്നു മുൽജിം വധിക്കാൻ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം, അയാൾ ഖിതാം എന്നൊരു സ്ത്രീയെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ആ സ്ത്രീയുടെ കുടുംബങ്ങളെ നെഹ്റു യുദ്ധത്തിൽ അലി റളിയല്ലാഹു അൻഹു കൊന്നിരുന്നു. അതിൻ്റെ ദേഷ്യത്താൽ ഈ സ്ത്രീയൊരു തീരുമാനമെടുത്തിരുന്നു, അലിയെ കൊല്ലുന്നവരെ ഞാൻ വിവാഹം കഴിക്കും. ആ ഒരു പ്രേരണ കൂടി അലി റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വേണ്ടിയിട്ട് ഇബ്നു മുൽജിമിന് ഉണ്ടായിരുന്നു എന്ന് ചുരുക്കം. അങ്ങനെ ഹിജ്റ 40 റമളാൻ 15 അലി റളിയല്ലാഹു അൻഹു സുബഹി നമസ്കാരത്തിന് വേണ്ടിയിട്ട് പുറപ്പെടുന്ന വഴിയിൽ ഇബ്നു മുൽജിം അദ്ദേഹത്തെ കാത്തിരുന്നു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു വന്ന ഉടനെ അലി റളിയല്ലാഹു അൻഹുവിനെ ഇബ്നു മുൽജിം കുത്തി. അലി റളിയല്ലാഹു അൻഹു ചോര വാർന്ന് നിലത്ത് വീണു. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ഹസൻ റളിയല്ലാഹു അൻഹു വന്നു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു ഭയക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ രണ്ട് ദിവസത്തിന് ശേഷം റമളാൻ 17 അലി റളിയല്ലാഹു അൻഹു തൻ്റെ 4 വർഷത്തെയും 9 മാസത്തെയും ഭരണത്തിന് ശേഷം ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. അതേസമയം അതേ രാത്രിയിൽ തന്നെ ബറക്ക് മുആവിയയെ തേടി ഇരിപ്പുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹു വന്ന സമയത്ത് ബറക്ക് ചാടി വീണ് വെട്ടിയെങ്കിലും മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ചന്തിയിലാണ് വെട്ടുകൊണ്ടത്. അതുകൊണ്ട് തന്നെ മുആവിയ റളിയല്ലാഹു അൻഹുവിന് കാര്യമായിട്ടുള്ള പരിക്കുകളൊന്നും പറ്റിയില്ല. അതിനുശേഷം തനിക്ക് ചുറ്റും നമസ്കാര സമയത്ത് പോലും അംഗരക്ഷകരെ അദ്ദേഹം വെച്ചിരുന്നു. അതേസമയം തന്നെ അമ്രു ബിൻ ബക്കർ അമ്രു ബിൻ ലാസിനെ തേടിയിരിപ്പാണ്, അദ്ദേഹത്തെയും കാത്തിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം ആ ഒരു സമയത്ത് രോഗിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പകരം ഖാരിജത്ത് ബിൻ ഹുദാഫ എന്ന സ്വഹാബിയാണ് ഇമാമായിട്ട് പറഞ്ഞയച്ചത്. അതുകൊണ്ട് സുബഹിക്ക് ആ ഒരു സമയത്ത് കണ്ണു കാണാത്ത ആ ഒരു നേരത്ത് അമ്രു ബിൻ ലാസാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഖാരിജത്ത് ബിൻ ഹുദാഫയെ അമ്രു ബിൻ ബക്കർ വധിക്കുകയും ചെയ്തു. ഇതാണ് ഇദ്ദേഹത്തിൻ്റെയും അലി റളിയല്ലാഹു അൻഹുവിനെയും അദ്ദേഹത്തോടു കൂടെ അഖദു തഹ്കീമിൽ പങ്കെടുത്ത ആളുകളെയും ഈ ഒരു രീതിയിലാണ് ഖവാരിജികൾ വധിക്കാൻ വേണ്ടി തയ്യാറായതും അല്ലെങ്കിൽ പ്ലാനിട്ടതും. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വിശേഷണങ്ങൾ എല്ലാവർക്കും അറിയുന്നതുപോലെ അദ്ദേഹം ഒരു കുറിയ മനുഷ്യനായിരുന്നു. താടിയല്ലുകൾ നീണ്ട കഷണ്ടിയുള്ള നല്ല ചെസ്റ്റുകളുള്ള ഒരു മനുഷ്യനായിരുന്നു അലി റളിയല്ലാഹു അൻഹുവിൻ്റെ. അദ്ദേഹത്തിൻ്റെ സ്വഭാവ വിശേഷണങ്ങൾ, അദ്ദേഹം നല്ലൊരു സാഹിദീയനായിരുന്നു, തന്ത്രങ്ങൾ അറിയുന്ന യുദ്ധവീരൻ കൂടിയായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ലാ ഫത്തൻ ഇല്ല അലി, അലി അല്ലാതെ ഒരു യുവാവില്ല, അതുപോലെ ദിൽഫുഖാറിനെ പോലെ ഒരു വാളുമില്ല എന്ന് പറയുന്നുണ്ട്. ഖൈബർ യുദ്ധത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിൻ്റെ കൊടി ഏൽപ്പിച്ചത്, ധ്വജമേൽപ്പിച്ചത് അലി റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. അതുപോലെ പ്രവാചകൻ ഹിജ്റക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പുതപ്പിൽ പുതച്ചുറങ്ങിയതും അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ന് ചുരുക്കം. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലൗല അലിയുൻ ലഹലക ഉമർ, അലി ഇല്ലായിരുന്നെങ്കിൽ ഉമർ നശിച്ചു പോകുമായിരുന്നു, ഉമറിന് പ്രാധാന്യമില്ലായിരുന്നു എന്ന് പറയാറുണ്ട്. ഇനി അദ്ദേഹത്തിന് ശേഷം, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ശേഷം, അലി റളിയല്ലാഹു അൻഹു വഫാത്തായ ഉടനെ സ്വഹാബാക്കൾ ചേർന്നിട്ട് അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഭരണമേൽക്കും. പക്ഷേ അദ്ദേഹം ഈ ഒരു ഇസ്ലാമിക ലോകത്തുണ്ടായ ഫിത്നയെ വെറുക്കുന്ന അല്ലെങ്കിൽ അതിലൊന്നും ഇഷ്ടപ്പെടാത്ത ഒരാളായിരുന്നു. അതോടുകൂടി അദ്ദേഹം ഇനിയൊരു ഛിദ്രത മുസ്ലിം ലോകത്ത് ഉണ്ടാവരുത് എന്ന രീതിയിൽ
അദ്ദേഹം മുആവിയ റളിയല്ലാഹു അൻഹുവിനെ തന്റെ ഭരണം ഏൽപ്പിക്കുകയാണ്. ആറ് മാസത്തെ തന്റെ ഭരണത്തിന് ശേഷം മുആവിയ റളിയല്ലാഹു അൻഹുവിനെ തന്റെ ഭരണം ഹിജ്റ 41 ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹം ചില ഷർത്തുകൾ വെക്കുന്നുണ്ട്. ഇനി ഇസ്ലാം ലോകത്ത് മുസ്ലിം ലോകത്ത് ഒരിക്കലും ഛിദ്രത ഉണ്ടാവരുത് എന്ന ഷർത്തോടു കൂടിയാണ് ഭരണം ഏൽപ്പിക്കുന്നത്. ആ ഒരു വർഷത്തെ ആമുൽ ജമാ എന്നാണ് വിളിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പരമ്പരയിലുള്ള എൻ്റെ പൗത്രൻ ഇസ്ലാമിക ലോകത്ത് ഛിദ്രതയുള്ള രണ്ട് സമൂഹങ്ങളെ ഒരുമിച്ച് കൂട്ടുമെന്ന് ഹദീസുണ്ട്. ആ ഹദീസിനെ യഥാർത്ഥവൽക്കരിച്ചിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹിജ്റ 41 ആമുൽ ജമാ എന്ന പേരിലാണ് മുസ്ലിങ്ങൾ കൊണ്ടാടുന്നത്. ഹസൻ റളിയല്ലാഹുവിനെ അറിയാത്തവരാണ് ഉണ്ടാവില്ല. കാരണം അലി റളിയല്ലാഹുവിനെയും ഫാത്തിമയുടെയും മകനാണ്. യഥാർത്ഥ സഹോദരങ്ങൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഹസ്സിൻ, സൈനബ്, ഉമ്മു കുൽഥൂം എന്നിവരാണ്. അദ്ദേഹം റമദാൻ 15, ഹിജ്റ 3 റമദാൻ 15 ക്രിസ്തത്വം 625 മദീനത്തിൽ മുനവ്വറയിൽ ജനിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദ് ശബാബി അഹ്ലുൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവ് എന്നായിരുന്നു തൻ്റെ പൗത്രനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം ചെറുപ്പത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ മകനുമായി പള്ളിയിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ ഹിജ്റ 11 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മകൾ ഫാത്തിമയും വഫാത്താവുന്നത്. ഹസൻ റളിയല്ലാഹു അൻഹു ആഫ്രിക്കയിലേക്കും തൊബിരിസ്ഥാനിലേക്കുമുള്ള ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലെ യുദ്ധങ്ങളിലെല്ലാം പങ്കെടുത്ത ഒരു യുദ്ധവീരൻ കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നിലാമുൽ ഹുക്കം ഫി അഹദിൽ ഖുലഫാ റാഷിദീൻ, ഖുലഫാ റാഷിദീങ്ങളെ കാലഘട്ടത്തിലെ ഭരണത്തിൻ്റെ ഘടകങ്ങൾ, അതിൻ്റെ ഘടനയെക്കുറിച്ചാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഒന്ന്, ഖിലാഫ, ഭരണം. നമുക്കറിയുന്നത് പോലെ അന്ന് ഖലീഫ എന്നായിരുന്നു വിളിച്ചിരുന്നത്. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടം മുതൽ ഖലീഫയെ അമീറുൽ മുഅ്മിനീൻ എന്ന പേരിൽ അഭിസംബോധന ചെയ്യുകയുണ്ടായി. വേറൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഖിലാഫത്ത്, ഇന്നേ വരെയുള്ള ഖിലാഫത്തിൽ അഥവാ 4 ഖലീഫനും വരിച്ചിട്ട് പ്രത്യേകം ഒരു കുടുംബത്തെ ഒരിക്കലും ഖലീഫയാകാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു ബനു തമീമിൽപ്പെട്ട ആള്, ഉമർ റളിയല്ലാഹു അൻഹു ബനു അദിയിൽപ്പെട്ട, ഉസ്മാനും അലിയും ബനു അബ്ദ് മനാഫ്, ഇങ്ങനെ വ്യത്യസ്ത കുടുംബങ്ങളിൽപ്പെട്ട ആളുകളായിരുന്നു ഖലീഫയായത്. അതുപോലെ തന്നെ അന്ന് ഇവരെയൊക്കെ നിയന്ത്രിക്കാനും കാര്യങ്ങൾ തീരുമാനിക്കാനും ശൂറയുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു കാര്യം വളരെ കാര്യക്ഷമമായിട്ടും കൃത്യമായിട്ടും നടന്നത്. ഉസ്മാൻ റളിയല്ലാഹുവിനെ പോലെ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അലി റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒക്കെ അദ്ദേഹത്തിൻ്റെ സദസ്സിലെ പ്രമുഖരായിരുന്നു എന്നർക്കും. ഉമർ റളിയല്ലാഹുവിനിലേക്ക് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ വല്ല പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ നേരെയാക്കണമെന്ന് വരെ ഖലീഫയായിട്ടുള്ള ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഖലീഫയ്ക്ക് ഒരിക്കലും കൊട്ടാരമോ സംരക്ഷകനോ അംഗരക്ഷകനോ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഗവർണറായിട്ടുള്ള സഅദ് ബിൻ അബി വഖാസിനെ ഒരു കത്തയക്കുന്നുണ്ട്. എന്ത്, അദ്ദേഹം തന്നെ കാണാൻ വരുന്ന ആളുകൾക്ക് മുമ്പിൽ അംഗരക്ഷകരെ വെച്ചതിനാൽ ആ അംഗരക്ഷരെ കൂടി എടുത്തു മാറ്റണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കത്താണ് ഉമർ റളിയല്ലാഹു അൻഹു സഅദിന് അയക്കുന്നത്. ഇനി ഖളാ, ആദ്യകാലത്ത് വിധി ഉണ്ടായിരുന്നത് അഥവാ അന്നത്തെ ജുഡീഷ്യറി പ്രവാചകൻ്റെ കാലത്ത് മുതലേ ഖലീഫയായിരുന്നു. പിന്നീട് ഇസ്ലാമിക സാമ്രാജ്യം വികസിച്ച സമയത്ത് ഈ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരു പ്രത്യേകമായിട്ടുള്ള ജഡ്ജി അല്ലെങ്കിൽ ഖാദിയെ വേണം എന്ന് തീരുമാനിക്കുകയായി. അങ്ങനെ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക്, വ്യത്യസ്ത നഗരങ്ങളിലേക്ക് ഓരോ ഖാദിമാരെ, ഓരോ ജഡ്ജിമാരെ അയച്ചു. അവരുടെ മേലിൽ ഒരിക്കലും അന്നത്തെ ഗവർണർമാർക്ക് ഒരിക്കലും അധികാരം ഉണ്ടായിരുന്നില്ല. കാരണം ഗവർണർമാർ തെറ്റ് ചെയ്താലും ഖാദിക്ക് വളരെ കൃത്യമായിട്ട് വിധിക്കാമായിരുന്നു. ഒരു ഇൻഫ്ലുവൻസും ഗവർണർമാർക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ സാധാരണ കേസുകളിൽ നിന്ന് കേസുകൾക്ക് അപ്പുറത്തുള്ള ഖിസാസ്, അതുപോലെ ഹദ്ദടിക്കുന്ന വിഷയങ്ങൾ, കൊലക്ക് പകരം കൊല്ലുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഖലീഫയായിരുന്നു തീരുമാനിച്ചത്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിലായിരുന്നെന്ന് ചുരുക്കം. ഇനി ഖയാദത്തുൽ ജൂയിഷ്, അന്നത്തെ സൈന്യത്തെ നയിച്ചിരുന്നത് ഖലീഫയുടെ നേതൃത്വത്തിലാണ്. ഖലീഫയായിരുന്നു അതിൻ്റെ നേതാവായിട്ട്, സൈന്യത്തിൻ്റെ നേതാവായിട്ട് വേണ്ടത്. പക്ഷേ പലപ്പോഴും ഖലീഫമാർ തങ്ങൾക്ക് പകരമായിട്ട് നേതാക്കളെ യുദ്ധത്തിനയക്കുമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവാണ് ആദ്യമായിട്ട് സൈനികർക്ക് വേണ്ടി ഒരു ദീവാൻ ഉണ്ടാക്കുന്നതും അവർക്ക് വേണ്ടി രജിസ്റ്റർ ഉണ്ടാക്കുന്നതും അവരുടെ ശമ്പളം ബൈത്തുൽ മാലിൽ നിന്നും വളരെ കൃത്യമായിട്ട് ആസൂത്രിതമായി നൽകുന്നതും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ മുതലാണ്. സൈന്യത്തിന് പ്രത്യേകമായിട്ട് ഒരു മുഖദ്ദിമ ഉണ്ടായിരുന്നു, അഥവാ മുൻ സൈന്യം ഉണ്ടായിരുന്നു. അതുപോലെ വസത്ത് ഖൽബ് എന്നറിയപ്പെടുന്ന അതിൻ്റെ ഒരു ഹൃദയഭാഗം ഉണ്ടായിരുന്നു. അങ്ങനെ സൈന്യത്തിന് തന്നെ വ്യത്യസ്ത രീതിയും ആസൂത്രിത മികവും ഉണ്ടായിരുന്നു. ഖലീഫ തൻ്റെ സൈന്യം പുറപ്പെടുന്നതിന് മുമ്പ് അതിൻ്റെ നേതാവിനെ വിളിച്ചിട്ട് ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാം, അബൂബക്കർ റളിയല്ലാഹു അൻഹു മുമ്പ് നൽകിയിട്ടുള്ള, നിങ്ങൾ ഒരിക്കലും അവിടെയുള്ള യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള വീടുകൾ കത്തിക്കരുത്, അവിടെയുള്ള മരങ്ങൾ വെട്ടരുത്, സ്ത്രീകളെയും വൃദ്ധകളെയും
പിന്നെ കുട്ടികളെയും ആക്രമിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പിന്നെ പിന്നെ പ്രഭാഷണങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി അൽ ഖറാജ് വജിബായ ടാക്സേഷൻ. അപ്പോൾ ടാക്സേഷൻ ഒരുപാട് ഇനങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിന് മുതലാണ് ഇതും ഒരു ആസൂത്രിതമായ രീതിയിൽ നടക്കുന്നത്. അഥവാ ഈ ടാക്സുകൾ പിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഗവർണറിനെ അദ്ദേഹം തയ്യാറാക്കിയിരുന്നു. വളരെ ചുരുക്കം അവസരങ്ങളിൽ മാത്രം അന്ന് അതാത് സ്ഥലത്തെ ഗവർണർമാരെ പിന്നെ പിന്നെ നിയമിക്കുകയും ചെയ്തിരുന്നു. ഇത് ഒരു നാല് ഇനങ്ങളോളം ഉണ്ട്. ഒന്ന് ഖറാജ്, രണ്ട് ഓഷർ, ഒന്ന് സദഖാത്ത്, നാല് ജിസിയ. ഖറാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഇന്ന് കാണുന്ന ഭൂമിയുടെ ടാക്സിനാണ് ഖറാജ് എന്ന് പറയുക. സാധാരണ ടാക്സുകൾ അത് ഉമർ റളിയല്ലാഹു അൻഹു വ്യത്യസ്ത സ്ഥലങ്ങളായിട്ട്, ഉദാഹരണത്തിന് പിന്നെ ഷാം, സുഡാൻ, അതുപോലെ പിന്നെ ഖൈബർ എന്നീ സ്ഥലങ്ങളിലൊക്കെ പിന്നെ വ്യത്യസ്ത രീതികളിലായിരുന്നു അത് വിഭജിച്ചിരുന്നത്. അങ്ങനെ ഭൂമിക്ക് അനുസരിച്ചിട്ടായിരുന്നു അതിൻ്റെ ടാക്സേഷനും ഉണ്ടായിരുന്നത് എന്നും മനസ്സിലാക്കാം. രണ്ടാമത്തേതാണ് ജിസിയ. ജിസിയ എന്ന് പറഞ്ഞാൽ അഹ്ലി ദിമ്മത്തിൻ്റെ അഥവാ പിന്നെ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ കൊടുക്കുന്ന ടാക്സിനാണ് ജിസിയ എന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ അതൊരിക്കലും സ്ത്രീകൾക്കോ കുട്ടികൾക്കോ കൊടുക്കേണ്ടിയിരുന്നില്ല, പുരുഷന്മാർക്ക് മാത്രം കൊടുക്കേണ്ടതായിരുന്നെന്ന്. പക്ഷേ ചില അവസരങ്ങളിൽ പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു അത് പാവങ്ങൾക്ക് ഒരിക്കലും കൊടുക്കേണ്ട, പണമുള്ള ആളുകൾക്ക് മാത്രം കൊടുത്താൽ മതി എന്നൊരു തീരുമാനം എടുക്കുകയും ചെയ്തു. അതിന് പിന്നിലൊരു കഥയുണ്ട്. ഒരിക്കലും ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന, അദ്ദേഹം തൻ്റെ പിന്നെ ജനങ്ങളുടെ ക്ഷേമാശ്വര്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ഒരാളാണ്. അതിനിടയിൽ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരാൾ ഭിക്ഷയാചിക്കുന്നതായി കണ്ടു. അന്ന് മദീനയിൽ അല്ലെങ്കിൽ ഇസ്ലാമിക സാമ്രാജ്യത്തിൽ ഭിക്ഷയെടുക്കുന്നത് നിരോധിച്ച സമയമായിരുന്നു. ഭിക്ഷയെടുക്കൽ ഒരിക്കലും അനുവദനീയമായിരുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ പുറത്ത് തട്ടി ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഭിക്ഷയെടുക്കുന്നത്? അയാൾ പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ്, എനിക്ക് ജിസിയ നൽകേണ്ടതുണ്ട്, അതുകൊണ്ട് അതിന് ഞാൻ പിരിവെടുക്കുകയാണ്, ഞാൻ ചോദിക്കുകയാണെന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു നേരെ പോയിട്ട് ബൈത്തുൽ മാലിൽ ചെന്നിട്ട് ബൈത്തുൽ മാലിൻ്റെ പിന്നെ സൂക്ഷിപ്പുകാരനോട് ഇദ്ദേഹത്തിന് സദഖ കൊടുക്കാനും അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ടാക്സ് ഈ ജിസിയ ഒഴിവാക്കാനും വേണ്ടി പറഞ്ഞു. കാരണം ഇദ്ദേഹം യഹൂദിയാണ്, അദ്ദേഹം അഹ്ലി കിതാബിൽപ്പെട്ട ആളാണ്, അവർക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം, ഇങ്ങോട്ട് വാങ്ങരുത് എന്ന് അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹു പറയുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഈ ടാക്സ് ഒരിക്കലും ഒരു വർഷത്തിൽ 48 ദിർഹമിനേക്കാളും കൂടുതലോ 12 ദിർഹമിനേക്കാളോ പിന്നെ കുറയുമായിരുന്നില്ല എന്നർത്ഥം. ഒരിക്കലും ഉമർ റളിയല്ലാഹു അൻഹു ഈ ഒരു ടാക്സ് വളരെ അവർക്ക് അവരുടെ കഴിവിനപ്പുറം കൂട്ടിയിരുന്നില്ല. അതുപോലെ സദഖ, നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ സദഖ മുസ്ലിങ്ങൾക്ക് കൊടുക്കേണ്ട നിർബന്ധമായിട്ടുള്ള, അഥവാ അവിടെ സദഖ എന്നുള്ളതുകൊണ്ട് സക്കാത്താണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ പിന്നെ ഒട്ടകങ്ങൾക്കും പശുവിനും ആടിനും അവരുടെ സ്വർണ്ണ നാണയത്തിനും ഒക്കെ കൊടുക്കേണ്ടതായിരുന്നു പിന്നെ ഈ സദഖ എന്നതുപോലെ. അതുപോലെ തന്നെ പിന്നെ കച്ചവടത്തിൽ നിന്ന്, കച്ചവടം ചെയ്ത് കിട്ടിയ ലാഭത്തിൽ നിന്നും മുസ്ലിങ്ങളാണെങ്കിൽ അവർ പിന്നെ 2.5%, അതല്ല അഹ്ലി ദിമ്മത്താണെങ്കിൽ അവർ 25% അവരുടെ ലാഭവിഹിതത്തിൽ നിന്നും നൽകേണ്ടിയിരുന്നു. കിസ്രയുടെയും ഫാരിസിൻ്റെയും ഒക്കെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഒക്കെ നാണയങ്ങൾ ഇക്കാലത്ത് ഉപയോഗിച്ചിരുന്നു. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കീഴടക്കലുകൾക്ക് ശേഷം ഇസ്ലാമിക സാമ്രാജ്യത്ത് പുതുതായി നാണയങ്ങൾ അടിച്ചിറക്കാൻ തുടങ്ങി. ഇനി ഹജ്ജ്. ഈ ഒരു കാലഘട്ടത്തിൽ ഖുലഫാഉർ റാഷിദീങ്ങളായിരുന്നു, അഥവാ ഖലീഫമാർ തന്നെയായിരുന്നു ഹജ്ജിന് നേതൃത്വം നയിക്കേണ്ടിയിരുന്നത്. പക്ഷേ അവരുടെ പിന്നെ അഭാവത്തിലോ അല്ലെങ്കിൽ അവർക്ക് കഴിയാതെ വന്നാലോ പകരം വേറൊരാളെയും അയക്കുമായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വയം ഒരു പ്രാവശ്യവും അദ്ദേഹത്തിൻ്റെ പകരം മറ്റൊരാളെയും പിന്നെ ഒരു പ്രാവശ്യം അയച്ചിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഒരുപാട് പ്രാവശ്യം ഹജ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നു. തൻ്റെ പകരക്കാരനായി ഒരിക്കൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അയച്ചിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹും തൻ്റെ 12 വർഷത്തിലധിക വർഷവും അദ്ദേഹം അദ്ദേഹം ഹജ്ജിന് വേണ്ടി പോയിരുന്നു. അലി റളിയല്ലാഹു അൻഹു എല്ലാ വർഷവും ഖലീഫയായതിനു ശേഷം എല്ലാ വർഷവും അദ്ദേഹം പകരം ആളയക്കുകയാണ് ഉണ്ടായത്. കാരണം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായ പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഈ നിസ്കാരം, അന്നത്തെ നിസ്കാരത്തിനും നേതൃത്വം നൽകേണ്ടത് ഖലീഫയായിരുന്നു. നിസ്കാരം എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രമുഖമായി നടക്കുന്ന പിന്നെ വെള്ളിയാഴ്ചകളിലെ ജുമാ, അതുപോലെ പെരുന്നാൾ നിസ്കാരം, ഇക്കാര്യങ്ങൾക്കൊക്കെ ഖലീഫയായിരുന്നു പിന്നെ ഇമാമ നിൽക്കേണ്ടത്. ചിലപ്പോൾ അദ്ദേഹം പകരക്കാരനായി മറ്റൊരാൾ നിയമിക്കുകയും ചെയ്തു. അന്നത്തെ കാലത്ത് ഓരോ പട്ടണങ്ങളിലും ഓരോ പിന്നെ പള്ളികളുണ്ടായിരുന്നു. ആ പള്ളികൾ ഓരോ ഇമാമുകാരും ഓരോ പിന്നെ നഗരങ്ങളിലും ഉണ്ടായിരുന്നു. അക്കാലത്തെ അൽ ഇൽമ് വ തഅലീം, അക്കാലത്തെ അറിവിനെ കുറിച്ചിട്ടാണ് നമുക്ക് പറയാനുള്ളത്. നമുക്കറിയാം ഇസ്ലാം വരുന്നതിന് മുമ്പ്, അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന് മുമ്പ് അക്കാലത്ത് കൂടുതൽ പിന്നെ അറിവൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. പിന്നീട് അന്നത്തെ കാലത്ത് ഹിജാസ്, നജദി ഈ ഒരു പ്രദേശങ്ങളിൽ മാത്രമായിരുന്നു വളരെ കൃത്യമായിട്ട് എഴുത്തും വായനയും അറിയുന്ന ആളുകളുണ്ടായിരുന്നത്. ഇസ്ലാമിക ലോകത്ത് ബദർ യുദ്ധത്തിന് ശേഷം അന്നത്തെ പ്രതികളെ ബദർ യുദ്ധത്തിൽ പിന്നെ പിടികൂടിയ ആളുകളെ വെച്ചിട്ടാണ് പിന്നീട് ഇസ്ലാമിക സാമ്രാജ്യത്തിൽ
എല്ലാ ആളുകൾക്കും വിദ്യാഭ്യാസം നൽകുക എന്നൊരു പദ്ധതി നിലവിൽ വന്നത്. അന്ന് ബദർ യുദ്ധത്തിൽ പിടിച്ച ആളുകൾക്കുണ്ട് ഓരോരുത്തരെ കൊണ്ടും 10 ആളുകൾക്ക് പിന്നെ എഴുത്തും വായനയും പഠിപ്പിക്കണമെന്ന വ്യവസ്ഥയിലാണ് അവരെ പറഞ്ഞയച്ചത്. അതുപോലെ തന്നെ പേർഷ്യ കീഴടക്കിയ സമയത്ത് അവിടുന്ന് ഒരുപാട് ആളുകളെ ഒരുപാട് ഗ്രന്ഥങ്ങൾ കൊണ്ടുവന്നു. അതിനോടൊപ്പം തന്നെ മദീനയിലേക്ക് എഴുത്തും വായനയും അറിയുന്ന ഒരുപാട് ആളുകളെ കൊണ്ടുവന്നിട്ട് മദീനയിലെ ആളുകൾക്ക് എഴുത്തും വായനയും പഠിപ്പിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു വസ്തുത, അക്കാലത്ത് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ ഖുറാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്നും ഇങ്ങനെ ഗ്രന്ഥങ്ങളിലായിട്ട് എഴുതി വെച്ചിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട ഇസ്ലാമിക സാമ്രാജ്യത്തിലെ സംഭവ വികാസങ്ങളൊക്കെ പറഞ്ഞു വെച്ചു. 4 ഖലീഫമാരെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ പിന്നെ അന്നു മുതൽ ഇന്ന് വരെ ഖളാഇലും ഖറാജിലും ഹജ്ജിലും നിസ്കാരത്തിലും അറിവിൻ്റെ കാര്യങ്ങളിലൊക്കെ അവരെന്ത് ചെയ്തു, അവരുടെ നിലപാടുകൾ എന്തൊക്കെയായിരുന്നു എന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിച്ചു. ഇനി കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക, മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.